നമസ്കാരം കൂട്ടുകാരെ. നല്ല അനൂപദേശത്തുണ്ടാകുന്ന കഞ്ഞുണ്ണി അഥവാ കയ്യോന്നി പറിച്ചെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് ചന്ദ്രസ്ഫുടവും സൂര്യസ്ഫുടവും നടത്തി വറ്റിച്ച് ഭസ്മമാക്കുക. 7 ദിവസം ചന്ദ്രസ്ഫുടം, 7 ദിവസം സൂര്യസ്ഫുടം. ഇത്രയും ചെയ്താൽ അതിൻ്റെ നീര് വറ്റി ഭസ്മമാകും. അങ്ങനെ കിട്ടുന്ന ഭസ്മം പാൽമുതക്കിൻ കിഴങ്ങിൻ ചൂർണം, ശതാവരി കിഴങ്ങിൻ ചൂർണം, നിലപ്പന കിഴങ്ങിൻ ചൂർണം, നെല്ലിക്ക, അനൂപദേശത്തുണ്ടായ നല്ല കാട്ടുനെല്ലിക്കയുടെ തോട് ഉണക്കിപ്പൊടിച്ച ചൂർണം, ഇത്രയും ചേർത്ത് തേനും ശർക്കരയും വ്യത്യസ്ത അളവിൽ ചേർത്ത് അല്പം നെയ്യും ചേർത്ത് കുഴച്ച് പാകമാക്കി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, പാകം ചെയ്യരുത്, ഇതൊന്നും പാകം ചെയ്യാൻ പാടില്ല. കുഴച്ച് പരുവമാക്കിയതിന് ശേഷം ചെറിയ വടകങ്ങളോ വില്ലകളോ ആക്കി വീണ്ടും സൂര്യസ്നാനം നടത്തി സൂര്യസ്ഫുടം ചെയ്ത് ജലാംശം വറ്റിച്ച് കിട്ടുന്ന വടകം ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുക. ഇത് അപ്പോൾ കറന്നെടുത്ത പശുവിൻ പാലിലോ കോലാട്ടിൻ പാലിലോ യഥാവിധി കഴിക്കുന്ന യുവാവിന് മരണം വരെ ധാതു ശക്തി നഷ്ടപ്പെടുകയില്ല. പക്ഷേ ഇത് കഴിക്കുന്നതിന് മുമ്പ് വൈദ്യനെ സമീപിച്ച് ശരീരശുദ്ധി വരുത്തിയിരിക്കണം. കഴിക്കുന്ന കാലഘട്ടങ്ങളിൽ പഥ്യം കഠിനമായി ആചരിച്ചിരിക്കണം. ഇതൊക്കെ വൈദ്യനിർദ്ദേശം പോലെ മാത്രമേ ചെയ്യാവൂ. ഈ യോഗം പാരമ്പര്യ നാട്ടുവൈദ്യ വിധി യോഗമാണ്. ഇത് ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ മാർക്കവരസായന, ബൃഹത് മാർക്കവരസായനം എന്നാണ് ഇതിൻ്റെ പേര്. രസായന ചികിത്സ, അതായത് കുടിപ്രവേശിക രീതിയിലുള്ള കായകൽപ്പ ചികിത്സയിലെ രസായന ചികിത്സയ്ക്ക് ഈ ഔഷധ പ്രയോഗം നടത്താറുണ്ട്. പാരമ്പര്യ വൈദ്യന്മാർ പണ്ട് നടത്തിയിരുന്നു. എൻ്റെ കുടുംബത്തിൽ എൻ്റെ പൂർവികരത് ചെയ്തിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ അറിവ് കിട്ടിയത്. ഇത് അറിയപ്പെടുന്ന ഒരു വൈദ്യഗ്രന്ഥങ്ങളിലും ഈ യോഗം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവും പാകവും ഒന്നും ഞാൻ പറയുന്നില്ല. അത് വൈദ്യന് നിശ്ചയിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ ഈ ഔഷധം ഉപയോഗിക്കാവൂ. അല്ലാതെ തോന്നിയ മാതിരി നാം എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ഞാൻ യാതൊരു കാരണവശാലും ഉത്തരവാദിയായിരിക്കുന്നതില്ല. വരുന്ന ദോഷങ്ങൾക്ക് ദോഷം വരാൻ സാധ്യത 90% ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു വൈദ്യനിർദ്ദേശപ്രകാരം സ്വീകരിക്കാൻ പാടുള്ളവർക്ക് മാത്രമേ ഈ രസായനം സ്വീകരിക്കാൻ കഴിയൂ എന്നും കൂടി എല്ലാവരെയും അറിയിക്കുകയാണ്. ഇത് വെറും അറിയിപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു കൃപ്പാണ്. ആദ്യം ഞാനിത് പറയാതിരുന്നത് ഇത് പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എങ്കിലും ഇത് ഈ അമൂല്യമായ ഒരു അറിവ് നാലാൾക്ക് ഗുണകരമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്ന് വിചാരിച്ച് മാത്രം ഇപ്പോൾ വീണ്ടും അതിടുകയാണ്. നന്ദി, നമസ്കാരം. മാന്നാർ ജി രാധാകൃഷ്ണൻ, വൈദ്യർ, പാലക്കാട്.